ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതിനാൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറെയൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് ഒരുപടി മുന്നേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങാൻ യു ഡി എഫിന് സാധിച്ചു. അതിലൊരു വലിയ അത്ഭുതമൊന്നുമില്ല. തൃക്കാക്കരയിലും അരുവിക്കരയിലുമൊക്കെ നമ്മളിത് കണ്ടതാണ്. അരുവിക്കരയിൽ ശബരിനാഥൻ മത്സരിക്കണമോ ജി കാർത്തികേയൻ്റെ ഭാര്യ മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു ഒരു ആശങ്ക ഉണ്ടായിരുന്നത്. അതിൽ കുടുംബത്തിൽ നിന്ന് തീരുമാനം വന്നതോടെ അപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായി. തൃക്കാക്കരയിലും മറ്റൊരു പേര് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഉയർന്നു വന്നില്ല. ഇവിടെയും അതുതന്നെയാണ്. കുടുംബത്തിൽ നിന്ന് ആരുടെ പേര് പറയുന്നു അത് സ്ഥാനാർത്ഥിയായി മാറും എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നു. ചാണ്ടി ഉമ്മൻ അങ്ങനെ സ്ഥാനാർത്ഥിയാകുന്നു. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും സ്വാഭാവികമായി പാർട്ടിയുടെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാകൂ എന്നുള്ളതിനാൽ ആ തീരുമാനം വൈകുകയും ചെയ്യുന്നു. സി പി എം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾക്കപ്പുറത്ത് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചന അവിടെ പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ നൽകുന്നുണ്ട്. ഈ മാധ്യമങ്ങളിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകളൊന്നുമല്ല. അതിനപ്പുറത്ത് അവിടെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സ്വതന്ത്ര മുഖത്തെ അവതരിപ്പിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന നിലയിലാണ് എൽ ഡി എഫിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂ എന്ന സൂചന തന്നെയാണ് വാസവൻ നൽകുന്നത്. അപ്പോൾ ഒരു അപ്രതീക്ഷിത മുഖം വന്നേക്കാം. തൃക്കാക്കരയിലും അത് കണ്ടതാണ്. അരുൺകുമാറിൻ്റെ പേര് തുടക്കത്തിലൊക്കെ പറഞ്ഞു, ചുവരെഴുത്ത് പോലും നടന്നു. ഒടുവിലാണ് ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ ഒരു അപ്രതീക്ഷിത മുഖം ഈ സഹതാപ തരംഗത്തെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരാളെ അവതരിപ്പിക്കാനുള്ള ചർച്ചകൾ ഇടതുമുന്നണിയിൽ നടക്കുന്നുണ്ട്. ഇപ്പം ജയിക്കാം എന്നുള്ള അമിത പ്രതീക്ഷയൊന്നും പുതുപ്പള്ളിയുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തിനില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഗണ്യമായി കുറച്ചുകൊണ്ടുവന്ന ജയ്ക്ക് അവിടെ സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണ് എന്ന് തെളിയിച്ചിരുന്നു. ആ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ട് തൃക്കാക്കരയിലേതുപോലെയല്ല. ഇപ്പോൾ പുതുപ്പള്ളിയിലെ എല്ലാ ഇടങ്ങളിലും പാർട്ടിക്കുള്ള ശക്തി, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സാന്നിധ്യം, ഇതിനെയൊക്കെ മുതലെടുത്ത് പരമാവധി ഒരു ക്ലോസ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക എന്നത് മാത്രമാണ് സി പി എം ലക്ഷ്യമിടുന്നത്. അതിന് ഉചിതമായ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക എന്നതും അവർ കണക്ക് കൂട്ടുന്നു. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങളവിടെ ജയിക്കുമെന്ന് തന്നെയാണ്. ആ ജയത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ രാഷ്ട്രീയം നന്നായി വിശകലനം ചെയ്യുന്ന ആളുകൾക്കിടയിൽ തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഉമ്മൻചാണ്ടിയാണ് സ്വാഭാവികമായി ഈ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അവിടെ ഒരു ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ സഹതാപ തരംഗം വരും. അത് ചാണ്ടി ഉമ്മന് ഗുണകരമാവുകയും ചെയ്യും. പക്ഷേ ഭൂരിപക്ഷമാണ് വിഷയം. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി നേടിയ ഭൂരിപക്ഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷം നേടുമെന്ന് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുപോരല്ലോ യു ഡി എഫിന് യഥാർത്ഥത്തിൽ ശരിക്കും പുതുപ്പള്ളിയിൽ ജയിക്കാൻ. യഥാർത്ഥത്തിൽ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ 33,256 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലെങ്കിൽ അത് യു ഡി എഫിന് ഒരു വിജയമാകില്ല. മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011 തെരഞ്ഞെടുപ്പിൽ 33,255 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി സി പി എം സ്ഥാനാർത്ഥിയായ സുജാ സൂസൻ ജോർജിനെ പരാജയപ്പെടുത്തിയത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം 27,092 കൊണ്ടുവരാൻ ജയ്ക്കിന് സാധിച്ചു. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 9,000 കൊണ്ടുവന്നു. അതായത് 18,000 വോട്ട് ഭൂരിപക്ഷത്തിൽ തന്നെ കുറവ് വന്നു. ഉമ്മൻചാണ്ടിയുടെ വോട്ട് ശതമാനത്തിലും ഈ 3 തെരഞ്ഞെടുപ്പുകളിലായി ഗണ്യമായ കുറവുണ്ടായി. കഴിഞ്ഞ തവണയും ഉമ്മൻചാണ്ടിക്ക് 3% വോട്ട് കുറഞ്ഞപ്പോൾ 8% വോട്ട് വർദ്ധിപ്പിക്കാൻ ജെയ്ക്ക് സി തോമസിനായി. അതായത് രാഷ്ട്രീയ അടിത്തറ സി പി എമ്മിനുള്ള ഒരു മണ്ഡലം. അവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ ദൗർബല്യമില്ല. അക്കാര്യം ഈ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല വാസവൻ പറയുന്നത്, ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു കേൾക്കുന്ന രാധാകൃഷ്ണൻ, ജെയ്ക്ക് സി തോമസ്, റജി സക്കറിയ തുടങ്ങിയ പേരുകൾക്കപ്പുറത്ത് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പുതുപ്പള്ളിയിൽ ഇടതുമുന്നണിക്കുണ്ടാകാനുള്ള സാധ്യതയിലേക്കും അദ്ദേഹം വിരൽ ചൂണ്ടുന്നുണ്ട്.